ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോയിൻ ലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാനഡയുടെ വശ്യ സൗന്ദര്യം ആസ്വദിക്കാൻ പോവുകയാണ്. കാരണം അതൊരു സീനിക് ഡ്രൈവ് ആണ്. കാൻമോറിൽ നിന്നും നമ്മൾ കൽഗരിക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. കാനഡയുടെ വനാന്തരങ്ങളിൽ കൂടിയുള്ള ഒരു യാത്ര ഞാനത് എൻ്റെ ഗോപ്രോ ക്യാമറയിലൂടെ ഒപ്പിയെടുത്തത് നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം അതിനകത്ത് പല സീനറീസും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നല്ല നല്ല സീനറികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആസ്വദിക്കുക. സ്പ്രേ റേഞ്ചർ സ്റ്റേഷനിൽ നിന്നും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. കാൻമോറിൽ നിന്നും ത്രീ സിസ്റ്റേഴ്സ് പാർക്ക്വേയിൽ കൂടി ഗ്രാസി ലേക്ക് വഴി സ്മിത്ത് ഡൊറൈൻ ട്രെയിൽ എത്തിച്ചേരാം. സ്പ്രേ വാലി പ്രൊവിൻഷ്യൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടിയുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. സ്പ്രേ ലേക്കിൻ്റെ ഇരുകരകളിൽ കൂടിയും റോഡുകളുണ്ട്. ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നിരവധി മൗണ്ടെയ്ൻസ് ഹൈക്ക് ചെയ്യാനുള്ള അവസരം ഇവിടെയുണ്ട്. അതുപോലെ ഡാമുകൾ, അനവധി ലേക്കുകൾ, ഈ കൂട്ടത്തിൽ ഒരു ലോഡ്ജും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു. ഇവിടെയുള്ള ചില ട്രെയിലുകളിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പെർമിഷൻ എടുക്കണം. അപ്പോൾ അതിനുള്ള ഫോമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിലാണ് മൗണ്ട് ഷാർക്ക് ട്രെയിൽ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. We'll be right back.
നമ്മൾ ഇനിയും യാത്ര ചെയ്യുന്നത് കനാനാസ്കിസ് റോഡ് വേയിൽ കൂടിയാണ്. ഈ റോഡ് ഡിസംബർ മുതൽ ജൂൺ വരെ ക്ലോസ്ഡ് ആണ്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ട് മലനിരകൾക്കിടയിൽ കൂടിയാണ് പോകുന്നത്. കൂടാതെ കണ്ട് ഒരു സെപ്റ്റംബർ മാസത്തിലാണെങ്കിൽ ഫോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഭയങ്കര മഞ്ഞിപ്പായിരിക്കും, എല്ലാ മരങ്ങളും ഇങ്ങനെ മഞ്ഞിച്ച് നിൽക്കും. അതൊരു ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. പിന്നെ നമ്മൾക്ക് ശരിക്കും കാൻമോറിൽ നിന്നും ഒരു 27 കിലോമീറ്ററാണ് ഹൈവേയിൽ സ്ട്രെയിറ്റ് ഓടേണ്ടത്. അതിന് പകരമാണ് നമ്മൾ ഈ റോഡിൽ കൂടി ഇപ്പോൾ യാത്ര ചെയ്തത്. അപ്പോൾ അത് 120 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഒരു 100 കിലോമീറ്റർ, ഏകദേശം 100 കിലോമീറ്ററാണ് നമ്മൾ അധികം ഓടുന്നത്. പക്ഷേ എങ്കിലും നമ്മളുടെ ഈ കാഴ്ചകൾ ആ യാത്രയുടെ ചിലവിനെ കോമ്പൻസേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആ യാത്ര കോമ്പൻസേറ്റ് ചെയ്തിരിക്കും. അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ കണ്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളുക. കാരണം ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ആദ്യം കാണാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.